ഈ കാലഘട്ടത്തിൻ്റെ ഒരു ശബ്ദമാണത് അത് ഞാൻ വളർന്നു വന്ന കോട്ടയ പ്രദേശമൊക്കെ പല കാര്യങ്ങളുടെയും ഉത്തരവായിട്ട് വരുന്നത് ആർക്കറിയാം എന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉത്തരം വേണ്ടാത്തൊരു കൺഫർമേഷൻ ആയിട്ട് ആ ആർക്കറിയാം എന്ന് പറയുന്നത് ആ ഒരു ആർക്കറിയാവും അതൊരു ഒരു ഒരു ചിരിയുള്ള ഒരാൾക്കറിയാവും അത് ഇത് ഒരു ഒരു തരത്തിൽ നോക്കിയാൽ വിശ്വാസങ്ങളുടെയും വിശ്വാസികളുടെയും കഥയാണ് ഒരു സൈഡിൽ കൂടെ അപ്പോൾ അതിനകത്ത് ആർക്കറിയാവെന്ന് പറയുന്നതിനകത്ത് ചിലർക്ക് ഇത് നമുക്കപ്പുറത്തുള്ളൊരു ശക്തിക്കറിയാവുന്ന വോയിസ് ആണ് വരുന്നത് വേറെ ചിലർക്ക് ഇത് അറിയാനേ പറ്റില്ല എന്നുള്ള രീതിയിൽ ആർക്കറിയാവുന്ന അത് അത് ഓരോ ഓരോ ആളുടെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സംഭവം അത് അത് പടത്തിലെ ഒരു അണ്ടർലൈനിങ് കഥയാണത് അല്ല അതൊരു ഒരു ഒരു കോൺഫിള സംഭവമല്ല കാരണം മനുഷ്യന്ന് പറയുന്ന ഈ അഞ്ചരടിയുള്ളൊരു ജീവി ഇത്രയും വലിയൊരു സെറ്റപ്പിൻ്റെ നടക്കി നിൽക്കുന്നത് നമുക്കറിയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിലാണ് രീതിയിലത് വരുന്നത് നമുക്കപ്പുറമുള്ള നമുക്കപ്പുറമാണല്ലോ അതിൻ്റെ അതിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കറിയാം എന്നുള്ളത് പറയുന്നത് ദൈവത്തിനറിയാം എന്ന് പറയുന്ന പോലെ തന്നെ സംഭവം റിയൽ ലൈഫ് കഥാപാത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ആ ഒരു ഒരിണെങ്കിൽ നോക്കിയാൽ എൻ്റെ അച്ഛനുണ്ട് എൻ്റെ അച്ഛൻ റിട്ടയർഡ് കണക്ക് മാസ്റ്ററാണ് അച്ഛനുണ്ട് അച്ഛൻ്റെ 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 ചേട്ടൻ ഒരാളെ എനിക്ക് കണ്ട ഓർമയുള്ളൊരു മനുഷ്യനുണ്ട് ഇവർക്ക് ഒരു ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള ജീവിതം വളരെ കൂടി നയിക്കുന്ന അങ്ങനെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആ പ്രായത്തിലുള്ള ആൾക്കാരെ കുറേ ആൾക്കാരെ ആൾക്കാരെനിക്കറിയാം ആ ആൾക്കാരിൽ നിന്നൊക്കെയാണ് ആ കഥാപാത്രം ഉണ്ടാകുന്നത് പക്ഷേ അതിന് മാനിഫെസ്റ്റ് ചെയ്യിച്ചിരിക്കുന്നത് ബിജു മേനന് അറിയാവുന്ന ആ പ്രായത്തിലുള്ള ആൾക്കാരുടെ ഇമേജറിൽ നിന്നും കൂടെയാണ് അപ്പോൾ അതൊരു അങ്ങനെയാണ് ഇപ്പം നിൽക്കുന്ന ഒരു പരിധിയിൽ ആ കഥാപാത്രം ഉണ്ടായിത്തീരുന്നത് കേരളത്തിൽ കുറെ കുറേ കണക്ക് സാർമാർ സിനിമയില് വന്നു പോയിട്ടുണ്ടായിരിക്കണം പക്ഷേ ഒരു 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 സ്കൂൾ മാസ്റ്ററുടെ എനിക്ക് തോന്നുന്ന ഏറ്റവും ഈ ഡിസിപ്ലിൻ കൂടെ പഠിപ്പിക്കുന്ന സ്കൂളിങ് ആയിരുന്നല്ലോ ഒരു തന്നെ ആയിരിക്കും ഒരു ഡിസിപ്ലിനൊക്കെ വളരെ മുൻതൂക്കമുള്ള അഭിപ്രായങ്ങൾക്ക് വളരെ ദൃഢതയുള്ള അങ്ങനത്തെ സ്കൂൾ അധ്യാപകന്മാരെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അത് ആ ഒരു ഓർമ്മ വരുന്ന രീതിയിലൊരു കഥാപാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ത്രെഡ് നേരത്തെ കയ്യിലുണ്ടായിരുന്നു ഒരു ത്രെഡിനെ റീവർക്ക് ചെയ്തെടുത്തത് പക്ഷേ ആ കഥ സെറ്റ് ചെയ്തത് ഈ പടം ഉണ്ടാകുന്ന ലോക്ക്ഡൗണിനകത്ത് ആയതുകൊണ്ട് ലോക്ക്ഡൗൺ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് ആ കഥ അതിനകത്ത് ഏച്ചു വെച്ച പോലെ തോന്നാത്ത രീതിയിൽ അതിനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ആ കഥയ്ക്കകത്ത് അത് നേരത്തെ ഉള്ളൊരു കഥ ബാക്കി അതിൻ്റെ സെറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഞാൻ അനുഭവിച്ച ഒരു സാഹചര്യം ഈ ലോക്ക്ഡൗണിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് ഞാനും എൻ്റെ വൈഫും കൂടെ ഇതുപോലെ വന്ന് തിരിച്ച് വീട്ടിലെത്തി ഓരോ കാര്യങ്ങളും അടുത്ത് കാണുമ്പം നമ്മൾ ദൂരെ നിന്ന് കണ്ട കാഴ്ചയല്ല അടുത്ത് കാണുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ കൂടെ ഉണ്ട് എവറി ഡേ നടക്കുന്ന നിത്യജീവിതത്തിലെ ചരികൾക്കിടയിലൊക്കെ ഒന്നുകൂടെ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വേറെന്തൊക്കെയാണ് കിടപ്പുണ്ട് അങ്ങനെ ഒരു കഥയാണ് അത് ആക്ച്വലി ഈ ലാഗ് ഉണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോകുന്ന കുറേ ഇൻഫർമേഷൻ ഉണ്ട് അത് പടം കണ്ട് വെളിയിലിറങ്ങി ഒരു പത്ത് മിനിറ്റ് ആലോചിച്ചാൽ ഇതെല്ലാം തിരിച്ച് കത്തിക്കത്തി കയറിപ്പോകുന്നതാണ് ഇയാൾ തേങ്ങാ പൂളെന്നൊരു സീനുണ്ട് പടത്തിൻ്റെ അവസാനം നമുക്ക് മനസ്സിലാവും ഇയാൾ എന്തിനാണ് ഇയാൾക്ക് എന്താ തേങ്ങാപൂളിനുള്ള പ്രശ്നം ഇതിനകത്ത് നമ്മൾ വെച്ച് പോയിരിക്കുന്ന ഓരോ തുടക്കത്തിൽ നമ്മൾ വെച്ചിട്ടുള്ള ഓരോ സാധനത്തിനും പടം തീർന്നു കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ തിരിച്ച് വേറൊരു കാഴ്ചയുണ്ടതിന് അത് അത് ബിൽഡ് ചെയ്യുന്നതിലാണ് പ്രോബ്ലി ആ ഒരു പേസ് പക്ഷേ ആ ഒരു പേസ് എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ കാലത്തുണ്ടായ ഒരു ജീവിതത്തിൻ്റെ മാറിയ പേസിന് ആൾക്കാർ ഒരു ഏതൊരു ഒരു വർഷം മുമ്പത്തെ സംഭവമാണ് ഏതാണ്ടൊരു അല്പം നൊസ്റ്റാൾജിയോട് കൂടി ഇപ്പം ഓർമ്മിപ്പിക്കുന്ന ഒരു ഒരു സാധനമാണ് അത് അത് എനിക്ക് ആ കഥ അതിനകത്ത് നിൽക്കേണ്ടതെന്ന് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാളെ ഓരോ കഥ പറയുന്നതിൻ്റെ ഓരോ രീതിയുണ്ട് വേറെ കഥ പറയേണ്ട വേറെ രീതിയിലാണ് ഈ കഥ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഒന്നാത്രമേ ഉള്ളൂ എൻ്റെ എനിക്ക് പരിചയമുള്ള ഇപ്പോൾ പരിചയമുള്ള ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ കോൺസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ ഇൻഫാക്റ്റ് ഫോൺ വിളികളും അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനും ആ കാലഘട്ടത്തിൽ കൂടിയിരുന്നു കാരണം വളരെ ഹെക്ടിക്കായിട്ടുള്ള പേസിൽ ജീവിച്ചിരുന്ന ആൾക്കാർ വളരെ ഹെക്ടിക്കായിട്ടുള്ള പേസിൽ ജീവിച്ചിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു പേസ് സ്ലോ ഡൗൺ ചെയ്തിട്ട് പിന്നെ ഈ കമ്മ്യൂണിക്കേഷനൊക്കെ വേറെ ഇത് എനിക്കൊക്കെ റെസ്ലെസ്നെസ് ഉണ്ടായിരുന്നു ആദ്യം കാരണം പെട്ടെന്ന് എല്ലാം സ്റ്റില്ലായ ഒരു സംഭവം അങ്ങനെ ഈ കൂട്ടുകാരെയൊക്കെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് പല വീടുകളിലും ആൾക്കാർ ഒന്നിച്ചു ചേർന്നതിൻ്റെ പല സംഭവ നടക്കുന്നുണ്ട് ഒരുമിച്ച് താമസിക്കുന്നത് താമസിക്കപ്പെടേണ്ട ഒരു വിധിയായി തീർന്നിട്ട് ആൾക്കാർ തമ്മിൽ ചേരാതെ വരിക അങ്ങനത്തെ പ്രശ്നങ്ങളുമായിട്ട് ഇപ്പോൾ എനിക്ക് എനിക്ക് വളരെ അടുത്തറിയാവുന്ന കുറേ കേസുകളിൽ പല വീടുകളിലും ഈ ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അത് ഈ കോവിഡ് കൊണ്ടുവന്ന ഒരു പ്രത്യേക സിറ്റുവേഷനാണ് ഇത് കോവിഡിൻ്റെ ഒരു സോഷ്യൽ സൈഡായിട്ട് പറയാൻ പറഞ്ഞിരിക്കേണ്ട ഈ കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കേണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണത് ഇത് രണ്ടും ഇത് ഇത് ഈ ഇങ്ങനൊരു പാൻഡമിക്കിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാലത്തിൻ്റെ ഒരു ഒരു റെക്കോർഡ് റെക്കോർഡാകാവുന്ന രീതിയിൽ സൂക്ഷ്മതയോടെ അത് ചെയ്തിരിക്കുന്നത് ഒതന്റിക്കായിട്ട് അത് ചെയ്തിരിക്കുന്നത് അത് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതിനകത്ത് അതിൻ്റെ ഒരു ഒതൻറിസിറ്റി മെയിൻ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വളരെ വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ബോംബെയിൽ അനുഭവിച്ചിരുന്ന പേടി ആദ്യകാലത്ത് നമ്മൾ മൊത്തം ഗ്ലൗ ഒക്കെ ഇട്ടിട്ടാണ് വെളിയിൽ പച്ചക്കറി മേടിക്കാനായിട്ടൊക്കെ പോകുന്നത് ഗ്ലൗ ഇട്ട് മാസ്ക് ഒക്കെ ധരിച്ച് അന്ന് എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഒക്കെ ധരിക്കണമെന്ന് അപ്പം ഇതിനെപ്പറ്റി അന്ന് ക്ലിയർ ആയിട്ടുള്ള മാൻഡേറ്റുകളൊന്നും വന്നിട്ടില്ല എന്നാലും കട്ടി കൂടിയ ആണെങ്കിൽ മാസ്ക്കാണെങ്കിൽ ബെറ്ററാണെന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെ അന്നത്തെ കാലത്തെ ജീവിതം ഈ സാധനം ഈ ലെവലിൽ കേരളത്തിലന്നില്ല കേരളത്തിൽ ആ രീതിയിലുള്ള ഒരു ഫിയർ ഫാക്ടർ ഇല്ല അതിൽ അതിലും കൂടുതൽ ഫിയർ ഫാക്ടർ എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തിൽ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കും പക്ഷേ മറ്റ് സ്റ്റേറ്റുകളില്ല ആ സമയത്ത് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടാണ് പിന്നെ ആ ഒരു ഫിയർ ആ രീതിയിൽ വരുന്നത് ആ ആ ഒരു ഡിഫറൻസ് ഞാൻ ഞാൻ കണ്ട ഡിഫറൻസ് കാരണം എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഞാൻ കോൺസ്റ്റൻറ്റലി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ എന്താണ് നടക്കുന്നത് അവിടെ എന്താ നടക്കുന്നത് അത് രണ്ട് പരുവത്തിലാണ് അത് അത് ബോംബെയിലൊക്കെ പെട്ടെന്ന് ആൾക്കാർ ഈ കൈക്ക് എപ്പോഴും സാനിറ്റൈസ് ചെയ്ത് തിരിച്ചു വന്ന് രണ്ടു പ്രാവശ്യം കൈ കഴുകി അങ്ങനെ സിറ്റുവേഷനിലായിട്ടു തന്നായിരുന്നു മാർച്ചിൻ്റെ ഏതാണ്ട് ഒരു പകുതി കൊണ്ട് തന്നെ സ്കൂളുകളൊക്കെ അടയ്ക്കപ്പെട്ടിരുന്നു ഇത് എനിക്ക് എനിക്ക് വന്നു കേരളത്തിൽ പല സ്ഥലത്തും താമസിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ കഥകൾ പല പലതും കേട്ടിട്ടുണ്ട് അതെനിക്ക് ഒന്ന് ഈ പഴയൊരു രാജഭരണ കാലത്തൊക്കെ ഈ ജന്മികളെ കൊണ്ടാണല്ലോ നാട്ടിൻ പ്രദേശങ്ങളൊക്കെ ഓടിപ്പിക്കുന്നത് അന്നത്തെ കാലത്തെ കഥകളിന്ന് ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൻപുറത്തും കേട്ടിട്ടുണ്ട് അയാൾ വേറെ ആരെയോ കൊന്ന് അത് ഈ പറമ്പിൻ്റെ സൈഡിൽ ഈ സ്റ്റെപ്ഡായിട്ടുള്ള പറമ്പുകളാണല്ലോ ഈ നമ്മൾ കോട്ടയം ഭാഗത്തൊക്കെ മിഡ് ലെവൽ കുന്നുകളുടെ നാടാണല്ലോ അപ്പോൾ ഒരു പുതിയ കയ്യാലും വേണു എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളൊരു കട്ടിങ്ങ് അത് കോട്ടയം പറഞ്ഞ ഒരു എന്ന് പറഞ്ഞാൽ ഒരു വെച്ച് ആ ബോഡി വെച്ചൊരു കയ്യാലുമാണ് കളഞ്ഞു എന്നൊക്കെ പറയുന്ന കഥകളൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിനും ഒരു അറുപത് എഴുപത് കൊല്ലം മുമ്പ് നടന്നിരുന്ന കഥകളെപ്പറ്റി പ്രായമുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അങ്ങനത്തെ കഥകളി ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ള കഥകളി എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് അത് അത് പല ഭാഗത്തുള്ള ആൾക്കാരും ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടായിരിക്കണം പുതുപ്പള്ളി ഭാഗത്തുള്ള ആൾക്കാർ എന്നു പറഞ്ഞാൽ കോട്ടയത്തിൻ്റെ പല പ്രദേശങ്ങളിൽ ഇങ്ങനെ ഇങ്ങനത്തെ കഥകൾ പഴയ കഥകൾ ഇങ്ങനെ ഒത്തിരി കിടപ്പുണ്ട് ഒത്തിരി കഥകൾ നാട്ടും മിത്തോളജിയിൽ ഓരോ ഓരോ നാട്ടിൻപുറത്തിൻ്റെയും ആ സ്ഥലത്തിൻ്റേതായ മിത്തോളജികളുണ്ട് അതിനകത്ത് ഇങ്ങനത്തെ പല പല കഥകളും കേൾക്കാം ഇപ്പോൾ പുതുപ്പള്ളി പ്രദേശം നോക്കുകയാണെങ്കിൽ ഈ വെ വെന്നിമല കോട്ടയെന്ന് തെക്കുംകൂർ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒത്തിരി കഥകൾ നമുക്കിപ്പോഴും കേൾക്കാനായിട്ടുണ്ട് ചില സ്ഥലങ്ങൾ ഈ സ്ഥലം ഈ സ്ഥലങ്ങൾ ഇത് നാനൂറ് കൊല്ലം മുമ്പത്തെ ഭരണമാവും വെന്നിമല ഭരണം എന്ന് പറയുന്നത് പക്ഷേ അന്നത്തെ കാലത്ത് എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നെന്നുള്ളതിനെ പറ്റിയൊക്കെ ഉള്ള കഥകൾ ഈ പറമ്പിൽ ഇതാണ് നടന്നിരുന്നത് ഈ പറമ്പിലാണ് ആൾക്കാരെ വെട്ടിക്കൊന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഒത്തിരി കഥകൾ നാട്ടിൻപുറത്തുണ്ട് നാട്ടിൻപുറത്തിൻ്റെ മിത്തോളജികളിൽ ഒത്തിരി കഥകളുണ്ട് രസകരമായ കഥകളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ പരിചയമുള്ള ഏതാണ്ട് കോട്ടയം പ്രദേശത്ത് ഞാൻ ഇരുപത്തൊന്ന് വർഷം കോട്ടയത്ത് താമസിച്ച ഒരാൾ അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് കോട്ടയത്തുള്ള ആൾക്കാർ എങ്ങനെ ഒരു ആവറേജ് മനുഷ്യൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഭക്ഷണ രീതികൾ എന്താണ് എങ്ങനെയൊക്കെയാണ് വീടിനകത്ത് പെരുമാറുന്നത് ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഏരിയ ആയ കോട്ടയം അപ്പോൾ ആ ആദ്യത്തെ എന്നുള്ള നിലയിൽ അറിയാവുന്ന ഏരിയയിലൊക്കെ ഇത് വെച്ചാൽ എളുപ്പമാണല്ലോ എന്നുള്ള രീതിയിലാണ് സ്ഥിതി കോട്ടയത്ത് സെറ്റ് ചെയ്യപ്പെടുന്നത് ഈ കഥ എവിടെ വേണേലും പറയാവുന്നതാണ് അത് ഇപ്പം സത്യത്തിൽ നമ്മൾ റിയാലിറ്റിയിൽ നടക്കുന്നത് നമുക്ക് റിയൽ ലൈഫിൽ അറിയാവുന്ന വില്ലന്മാർ ഏറ്റവും വില്ലനായിട്ട് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെ നിങ്ങൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ അവർ നന്മ ചെയ്ത കുറേ ആൾക്കാർ അവരെ പറ്റി നന്മ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും അങ്ങനെ ഒരു ഒരു കൃത്യമായ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊന്നും അല്ല മനുഷ്യൻ്റെ എക്സിസ്റ്റൻസ് അത് അത് ഗ്രേകളിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത് മനുഷ്യൻ ഉപദ്രവിക്കാൻ വരുന്ന മനുഷ്യൻ തന്നെ വേറെ ആർക്കെങ്കിലുമൊക്കെ ഗുണം ചെയ്യുന്നൊക്കെ ഉണ്ടായിരിക്കും അത് അതിനെപ്പറ്റി ഒപ്പീനിയൻ എപ്പോഴും വേറെ വേറെ ആയിരിക്കും അൾട്ടിമേറ്റ്ലി നമ്മുടെ ഒരു അന്വേഷണം ഒരു സ്ഥലത്ത് എത്താതിരിക്കുന്നത് ഒപ്പീനിയങ്ങളിലൊക്കെ പെട്ടാണല്ലോ അങ്ങനെ ഒപ്പീനിയനുകളിൽ പെട്ടിട്ട് ഇതെന്തായിരുന്നു നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല കാരണം ചിലത് അങ്ങനെയും പറയുന്നുണ്ട് ചിലത് ഇങ്ങനെയും പറയുന്നുണ്ട് ആ ഒരു നിലയിൽ റോയിയുടെ അന്വേഷണം നമ്മൾ വിടുകയാണ് ചെയ്യുന്നത് പിന്നെ ഇട്ടിയവരാ പറയുന്ന ഒരു കഥയിലാണ് അയാൾ ആ കഥകൾ വിശ്വസിച്ചതെന്നുള്ളതും നമ്മൾ പറയുന്നില്ല അങ്ങനെ ഒരു കൺക്ലൂസിവിറ്റി ഇല്ല അത് ഓഡിയൻസിന് ഗസ് ചെയ്യാനായിട്ടത് അത് വിട്ടിരിക്കുക സത്യത്തിൽ പക്ഷേ ഒരു 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 സ്നേഹത്തിൻ്റെ ഒരു ഒരു നന്മയിലാണ് ആ പടം ഓടുന്ന നന്മ ആ പടത്തിനകത്ത് കോറൊരു വികാരം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു ഒരു നന്മ കൊണ്ട് ഉണ്ടാകുന്ന പരിഹാരങ്ങളാണ് അതിനകത്ത് അതാ ഒരു കഥാപാത്രത്തിൻ്റെ കൂടെ പോകുന്ന ഒരു ഒരു കഥയിൽ എഴുതുന്ന സമയത്ത് കറക്റ്റായിട്ട് തോന്നിയത് അത് വീണ്ടും പല കാഴ്ചകളിലും നമ്മൾ പിൽക്കാലത്ത് മാറ്റി ചിന്തിക്കുമായിരിക്കും പക്ഷേ ഈ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ് ആ കഥ പറയേണ്ടിയിരുന്നെന്നുള്ളത് ഇത് ഇത് പടം എഴുതുന്ന സമയത്ത് ഇതൊരു രണ്ടാമതൊരു കാഴ്ചയ്ക്ക് സാധ്യതയുള്ള പടമാണോ എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ അത് അതുകൊണ്ടാണ് ഇത് പടം അവസാനിക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ചില ക്യാരക്ടറുകളെ ഏതാണ്ട് നല്ല നിലയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ഈ ക്യാരക്ടറുകൾ ക്യാരക്ടറുകളെ പുതിയതായിട്ട് അറിഞ്ഞ നിലയിൽ പടത്തിനെ വീണ്ടും ഒന്ന് കണ്ടു കണ്ടുനോക്കുകയാണെങ്കിൽ ഈ ക്യാരക്ടറുകൾ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയ രീതി തന്നെയാണ് കഥയെ നിൽക്കുന്നത് പക്ഷേ ആദ്യം കണ്ടപ്പം അത് കാണാൻ പറ്റിയിട്ടില്ല പലർക്കും കാരണം ആ കഥ പറഞ്ഞു പോകുന്ന രീതിയിൽ ആ സ്ഥലത്ത് കണ്ണു പോയിട്ടില്ല വീണ്ടും കാണുകയാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ബിജു മേനെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രണ്ടാമത് കാണുകയാണെങ്കിൽ വേറെ പെർഫോമൻസ് ആണെന്ന് തോന്നും കാരണം അയാളെപ്പറ്റി കിട്ടുന്ന പുതിയ അറിവിൻ്റെ വെളിച്ചെത്തി പടം വീണ്ടും കണ്ടാൽ ആ അറിവിന് ബലം നൽകുന്ന എല്ലാ സാധനവും ആ പെർഫോമൻസിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടാകണമെന്ന് വെച്ചിട്ടാണ് നമ്മളൊന്ന് എഴുതുന്നത് തന്നെ ആക്ച്വലി ഏജ് എന്ന് പറയുന്നത് ഒരു ഒരു ആക്ടറുടെ ബോഡി ലാംഗ്വേജിലും പിന്നെ കൺസിസ്റ്റൻ്റായിട്ടുള്ള മാനരസങ്ങളിലും ഒക്കെയാണ് കൃത്യമായിട്ട് ആ ഒരു ഏജ് വരേണ്ടത് അത് ബിജുവിനെ പോലെ നല്ല നല്ലൊരു ആർട്ടിസ്റ്റ് ആ രീതിയിലൊരു റേഞ്ചുള്ള ഒരു ആർട്ടിസ്റ്റിനത് വള വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അതിന് ബോഡി ലാംഗ്വേജ് ഉണ്ട് അതിൽ മുഖത്ത് വരുന്ന ഭാവങ്ങളുണ്ട് റിയാക്ഷനുകളുണ്ട് ഇപ്പം നമ്മൾ ഒരു സാധനം വായിക്കും ഈ കാഴ്ചയൊക്കെ കുറച്ച് മാറിയ സ്റ്റേജ് ആയതിനാൽ അതിൻ്റെ പിടുത്തത്തിനൊക്കെ ഒരു മാറ്റമുണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽ ഇപ്പം പാത്രം പിടിച്ചുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി വരുന്നത് മീൻ മേടിക്കാനാ ആദ്യം ഇറങ്ങി വരുന്നത് വരുന്നുണ്ട് പാത്രം പിടിക്കുന്ന ഒരു രീതിയുണ്ട് അതൊരു കംപ്ലീറ്റ്ലി ഒരു നാട്ടിൻ പുറത്തുകാരൻ്റെ പാത്രം പിടിക്കുന്ന രീതി അങ്ങനെ ഒത്തിരി ഒത്തിരി ന്യൂവാൻസ് ഡീറ്റെയിൽകൾ ഇതിനകത്ത് ബിജുവായിട്ടം തന്നെ കൊണ്ടുവന്ന് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് എല്ലാവരും ഇപ്പോഴും കാണണമെന്നില്ല പക്ഷേ സബ് കോൺഷ്യസ് ലെവലിൽ ആ സാധനങ്ങളൊക്കെ അതൊക്കെ കൃത്യമാണല്ലോ എന്ന് ആ ക്യാരക്ടറിനെ ബിലീവബിൾ ആക്കാനായിട്ട് അതെല്ലാം എല്ലാം സഹായിക്കുന്നുണ്ട് ഒരു ഒരു നൂറ് കാര്യങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ എഴുതി വെച്ച ഒരു ഒരു ലെവലിനൊക്കെ അപ്പുറം ഒരു ആക്ടറുടെ ശരീരത്തൂടെ അത് കാണുമ്പോഴാണല്ലോ അത് മാനിഫെസ്റ്റഡ് ആകുന്നത് അത് അത് കംപ്ലീറ്റായിട്ട് ബിജു മേടൻ ചെയ്തിട്ടുണ്ട് അത് ബേസിക്കലി നോക്കുകയാണെങ്കിൽ എഴുതി വന്നപ്പോൾ ആ കഥാപാത്രത്തിന് ഏതാണ്ട് നാൽപ്പത് വയസ്സിന് മുകളിൽ ഒരു ഒരു ക്യാരക്ടർ എഴുതിയിരുന്നത് നേരത്തെ ബിജു മേനൻ ചെയ്തിട്ടുള്ള കുറേ ക്യാരക്ടറുകളുമായിട്ടതിന് എവിടെയൊക്കെയോ ഒരു രൂപസാദൃശ്യം കൊണ്ടായിരിക്കാം ഒരു ഒരു ഇനീഷ്യൽ ചോയ്സായിട്ട് പുള്ളി മനസ്സിൽ വരുന്നു അങ്ങനെ ഇത് ചോദിക്കാനായിട്ടാണ് പോയത് അപ്പം ഞാൻ പോകുന്ന വഴിക്ക് തന്നെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാജേഷ് റവി ഉണ്ടായിരുന്നു പുള്ളിയുടെ ഞാൻ പറയുന്നുണ്ട് ഞാൻ അവസാനം ഇങ്ങനൊരു ഇങ്ങനൊരു ചോദ്യം ഇങ്ങനൊരു ഗൂഗിൾ എറിയാനുള്ള പരിപാടിയാണ് അങ്ങനെ പുള്ളിക്ക് സ്ക്രിപ്റ്റ് വായിച്ച് വർക്കായി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോദിച്ചത് ഇത് ഇങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ ഇരിക്കും പുള്ളി ആദ്യം റിലക്റ്റഡായിരുന്നു പിന്നെ പുള്ളി അതിനകത്തൊരു ഇങ്ങനൊരു പോസിബിലിറ്റി കണ്ടെത്തിയിട്ട് ഇത് ഇത് രണ്ട് 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 വ്യൂവിങ് രണ്ട് രീതി നിൽക്കുന്ന ഒരു ഒരു ക്യാരക്ടറാണ് അത് 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 ആൾക്കാർ കാണുകയാണെങ്കിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ആ ഒരു ചലഞ്ച് ഒരു ഒരു ക്രാഫ്റ്റിൽ ഊന്നി നിൽക്കുന്ന ഒരു ഒരു ആക്ടർക്ക് എപ്പോഴും ചലഞ്ചിങ് ആയിരിക്കും അത് പർവ്വതി പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ പുതിയ നിയമത്തിലെ ബൈബിളിൽ പുതിയ നിയമത്തിലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവം സ്നേഹമാണെന്ന് വിശ്വസിക്കുന്ന ആള് അത് വളരെ കൃത്യമായിട്ട് പടത്തിൽ പറയുന്നുണ്ട് അവസാനം നമ്മൾ പറയുന്നുള്ളൂ ഷേർലി എപ്പോഴും പറയും ദൈവം സ്നേഹമാണെന്ന് അത് പിന്നെ ആ ഒരു പാമ്പര കൊല്ലുന്ന സീനിലും അത് അതൊരു ഒരു ക്രിസ്ത്യൻ നോൺ വയലൻസിൻ്റെ ആഹ്വാനം ഉണ്ട് അതിനകത്ത് അതിൽ അത് വിശ്വസിക്കുന്ന സ്ത്രീയാണ് ആണ് ഷർഫ് എന്ന് പറയുന്നത് ഒരു ഒരു ഏറ്റവും സാധാരണയായ മനുഷ്യൻ അല്പം കറപ്ഷൻ കുഴപ്പമില്ല കാര്യങ്ങൾ നടക്കുമെങ്കിൽ എന്ന് ചിന്തിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസത്തിലൊക്കെ ഉള്ള തെറ്റിനെ ശരിയും സ്വന്തം കൺവീനിയൻസിന് വേണ്ടി റീഡിഫൈൻ ചെയ്യുന്ന ഒരു അർബനായിട്ട് അത് എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് ഞാനും ഏതാണ്ട് ആ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു ഫോഴ്സ് ചെയ്ത ത്രില്ലറിനെക്കാട്ടിലും എനിക്ക് കൂടുതൽ ഒരു പറയാൻ താല്പര്യമുള്ള കഥയെന്ന് പറയുന്നത് മനുഷ്യ മനുഷ്യബന്ധങ്ങളുടെയൊക്കെ കഥയാണ് കോർ ലെവലിൽ എനിക്ക് പറയാൻ താല്പര്യമുള്ളത് പക്ഷേ ഓരോ സാഹചര്യങ്ങളിൽ ഓരോ മനുഷ്യൻ ഓരോ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു വന്നുപെട്ടു കഴിഞ്ഞാൽ മനുഷ്യനെ തന്നെ അതെങ്ങനെ എങ്ങനെ മാറ്റിമറിക്കുന്നു എക്സിസ്റ്റ് ചെയ്യുന്ന ഈ വളരെ ലോല തന്തുക്കളിൽ നിൽക്കുന്ന ഈ ബന്ധങ്ങളെയൊക്കെ അതെങ്ങനെ എങ്ങനെ ഒലയ്ക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എനിക്ക് ഇപ്പോൾ ഈ പ്രായത്തിൽ താല്പര്യം തോന്നുന്നുണ്ട് കാരണം അങ്ങനെ അങ്ങനെയുള്ള കാര്യ പ്രോബ്ലി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നമുക്ക് കാഴ്ച കൂടുന്ന ഒരു പ്രായത്തിൽ ആയതുകൊണ്ടായിരിക്കാം ഞാൻ അപ്പോൾ എനിക്ക് ആ കഥയാണ് പറയാൻ താല്പര്യം ഇപ്പോൾ ഇത് ഇത് ഇതിനകത്ത് ഇതിലും ത്രില്ലിങ്ങായിട്ടുള്ള ഉണ്ടെങ്കിലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ബന്ധങ്ങളുടെ കഥയും സ്നേഹത്തിൻ്റെ കഥയാണെങ്കിൽ അത് ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത് ഇത് ഇത് ഇതേ ഇതേ കഥ ഇതേ ത്രെഡ് ഒരു പത്തു കൊല്ലം മുമ്പ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ത്രില്ലറായിട്ട് തന്നെ ചെയ്യത്തുള്ളായിരുന്നു കാരണം അന്ന് അന്ന് ഒരു പത്തുകൊല്ലം മുമ്പ് എനിക്കൊരു ത്രില്ലർ കഥ പറയാനായിരുന്നു എനിക്കണം കൂടുതൽ താല്പര്യം അങ്ങനെ അങ്ങനെ ആയിരിക്കണം ഈ ത്രെഡ് ആദ്യം എഴുതപ്പെട്ടത് പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ഒരു ഇവൻറ്റിന് തന്നെ എന്തെല്ലാം തലങ്ങളുണ്ട് അതിന് റിലേഷൻഷിപ്പിന് മേളിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഒരു തലമുണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ജീവിതത്തിന് മേളിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു തലമുണ്ട് ഇതിന് ഇതിന് കുറേ തലങ്ങളുണ്ടല്ലോ ഏതൊരു തലവും നമ്മൾ ഒരു കഥ പറയാനായിട്ട് ഉപയോഗിക്കുകയും ഇതിലിങ്ങനെ ഒരു തല ഉപയോഗിച്ചിരിക്കുന്ന അത്രയേ ഉള്ളൂ ഒന്ന് ഒന്ന് ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ ലോഡ് ആ സത്യത്തിൽ ഭീകരമാണ് എത്ര ചെറിയ കഥ എങ്ങനെയാണ് പറയുന്നതെങ്കിലും ഒരു ഏതാണ്ട് നമ്മൾ രസകരമായിട്ടൊരു ഒരു പടം ചെയ്യണമെങ്കിൽ ഒത്തിരി ഹാർഡ് വർക്കുണ്ട് കാരണം എല്ലാ ദിവസവും ഹോം വർക്ക് ഉണ്ട് ഒത്തിരി അടുത്ത ദിവസം ഈ ഈ ക്യാരക്ടറുകളൊക്കെ ഇതിനു മുമ്പ് എവിടെയാണ് കഥയിൽ കാണുന്നത് നമ്മൾ എഴുതിയതാണെങ്കിൽ തന്നെയും രാവിലെ പോയിട്ട് ഷൂട്ടിങ്ങിൻ്റെ റിയാലിറ്റിയിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോകാം അപ്പോൾ രാത്രി ഇത് ഇത് മുഴുവനും പ്രിപ്പയർ ചെയ്ത് ഈ എനിക്ക് എനിക്ക് വളരെ ഹാർഡ് വർക്കാവും ഒരു പടം ചെയ്യുന്നത് എനിക്ക് എനിക്ക് ഒട്ടും എളുപ്പമുള്ളൊരു ജോലിയായിട്ട് ഇത് ഒരിക്കലും തോന്നിയിട്ടില്ല അതെനിക്ക് നേരത്തെ അറിയുകയും ചെയ്യാം ഞാൻ ഞാനത് ഏറ്റെടുത്ത് ചെയ്യുന്നുള്ളോ വളരെ ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ് ഒരു ഒരു നന്നായിട്ടൊരു പടം ചെയ്യുകയെന്ന് പറയുന്നതിൽ ഒത്തിരി കാര്യങ്ങൾ തലേ വെക്കണം കാണുന്ന ഒരു ഒരു പെർഫോമൻസ് കാണുന്നതിനകത്ത് അഞ്ച് അഞ്ച് പേര് എങ്ങനെയാണ് ഇത് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് നമ്മളെല്ലാം എല്ലാം കൂടെ രണ്ട് ഡിഗ്രി എച്ച് ഡി വിഷ്ണു ഒരു ട്രെയിനിങ് ഇല്ല പെർഫോമൻസിനെ കാണാനായിട്ടുള്ള അപ്പോൾ അത് അത് വളരെ ആയാസകരം ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ടാലത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനിടേക്കൂടെ സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു അത് ഇതുപോലെ തന്നെ ശ്രദ്ധ വേണ്ടിയ ഒരു കഥ പറിച്ചിലിൻ്റെ ഉപകരണമോ അതിലും കൂടെ ശ്രദ്ധ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ തന്നെയല്ല റെഡ്ഡി എന്ന് പറയുന്ന ആളും ഞാനും ഞങ്ങൾ ഒരുമിച്ച് പത്ത് വർഷത്തോളം വർക്ക് ചെയ്യുന്നത് റെഡ്ഡിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു വളരെ വളരെ വർഷക്കാലം അപ്പം ഞങ്ങൾ തമ്മിൽ ഇപ്പം ഒരു ലൈറ്റിങ്ങിൻ്റെ മൂഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമില്ല ഏതാണ്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചെയ്ത വർക്കുകളുടെ റെഫറൻസ് ഒക്കെ ഉണ്ട് ഏതാണ്ട് ആ ആ ഒരു മൂഡാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ആ വർക്ക് നടക്കും റെഡ്ഡി സ്വന്തമായിട്ട് ചിന്തിക്കുന്ന നല്ല നല്ല ടാലൻ്റും നല്ല നല്ല എനർജറ്റിക്കുമായിട്ടുള്ള ഒരു ആളാണ് നല്ല പോസിറ്റീവ് സ്പിരിറ്റാണ് ചിരിച്ച ആൾക്കാരെ കൊണ്ട് ഡീൽ ചെയ്ത് ഭാഷ അറിയാത്ത ദേശങ്ങളിലൊക്കെ പോയി ഒരാൾ വർക്ക് ചെയ്യുന്നത് നല്ല നല്ല രസകരമായിട്ട് അപ്പോൾ അത് അത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു റെഡ്ഡി എന്ന് പറയുന്ന ഒരു 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 കൺവീനിയൻസ് എനിക്ക് ഒരു പക്ഷേ ഞാൻ അങ്ങനെ റെഡ്ഡിയുടെ കൂടെ പോകാൻ തീരുമാനിച്ചു പുതിയ എഴുത്ത് ആക്ച്വലി പഴയ കുറച്ച് എഴുത്തുകൾ നടന്നെങ്ങും ആകാത്ത എഴുത്തുകളുണ്ട് ആ എഴുത്തുകളിലേക്ക് വീണ്ടും കിടക്കണം ഈ ഇതെഴുതിയപ്പം കിട്ടിയ എഴുത്തിനെ പറ്റിയുള്ള അറിവുകളൊക്കെ ഉപയോഗിച്ചിട്ട് അന്നത് നിന്നുപോയതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉണ്ട് എഴുത്ത് നടക്കുന്നുണ്ട് ഇമ്മീഡിയറ്റ്ലി ഇനിയും വരാനുള്ളത് മാലിക്കാണ് ഞാൻ ഷൂട്ട് ചെയ്ത പ്രോജക്റ്റ് വരാനുള്ളത് പിന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് മഹേഷിൻ്റെ അടുത്തൊരു പടം ഷൂട്ട് ചെയ്യാൻ പോകണം ഇത് കഴിഞ്ഞിട്ട് ജ്യോതിഷ് ശങ്കർ ഒരു പടം ചെയ്യുന്നുണ്ട് ഞാൻ അടുത്ത കാലത്തെ കേട്ടതിൽ വളരെ രസകരമായ ഒരു സ്ക്രിപ്റ്റാണ് ഇന്ദു ഹിന്ദു ഗവമെൻ്റ് സ്ക്രിപ്റ്റാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് അത് 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 ഷൂട്ട് ചെയ്യണം കൂടെ എഴുത്ത് നടക്കണം എൻ്റെ എൻ്റെ ഏതാണ്ട് അതുപോലൊരു ബുക്ക് തന്നെ ഇത് ഇതൊരു പ്ലാൻ ചെയ്ത കരിയറാണോ എന്ന് ചോദിച്ചാൽ അല്ല ഞാൻ ആക്ച്വലി ബോംബെയിൽ ആദ്യം പോകുന്നത് ന്യൂസ് ഷൂട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ ന്യൂസ് ഷൂട്ട് ചെയ്യുന്നതിന് തുടങ്ങി പിന്നെ ഷൂട്ടിങ്ങിൽ താല്പര്യമായി ഷൂട്ടിംഗ് നടക്കുന്ന വേറെ മേഖലകളിലൊക്കെ അപ്പോൾ ഫിലിമിൽ വർക്ക് ചെയ്ത് പഠിക്കണപ്പം രവികനെ അസിസ്റ്റ് ചെയ്ത് ഈ ഫിലിമിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഒരു വളരെ ഗ്രാജുവലായിട്ട് ഒരു ഒരു പ്രോസസ്സാണ് പക്ഷേ ഇത് ഇത് ഇതിലൊരു ഒരു പഠിത്തം നിൽക്കാത്തത് ഇത് നമ്മൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിൻ്റെയൊക്കെ സന്തോഷത്തിൽ അതിനകത്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് ഇത് ചെയ്യണം ജീവിതത്തിൽ അത് ചെയ്യണം ജീവിതത്തിൽ എന്നുള്ള അങ്ങനത്തെ അങ്ങനത്തെ കാര്യമായ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക എന്നുള്ള രീതിക്ക് അപ്പം അങ്ങനൊരു പദ്ധതിയിലൂടെ വന്ന ഒരു ഒരു സംഭവമല്ല ഇത് രണ്ടും ഏതാണ്ട് ഒന്ന് തന്നെയാണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ കഥ പറയുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർ കഥ പറയുന്ന രീതിയോട് നമ്മൾ സിനിമാറ്റോഗ്രഫിയെ അഡാപ്റ്റ് ചെയ്ത് നമ്മൾ കഥ പറയുന്നു ചില സമയത്ത് നമ്മൾ തന്നെ കഥ പറച്ചിലേറ്റെടുത്തിട്ട് വേറൊരാൾ നമ്മളെ ആ വിഷുവിൽ ചെയ്യാൻ സഹായിക്കുന്നു ഇതെല്ലാം അൾട്ടിമേറ്റ്ലി കഥപറച്ചലിൻ്റെ ഓരോ രൂപങ്ങളാണ് ഞാൻ ഞാൻ പഠിച്ച ഒരു ക്രാഫ്റ്റാണ് സിനിമാറ്റോഗ്രഫി അത് ഒരിക്കലും എനിക്ക് വിടാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ഒരു ബസ്സേ കയറി കഴിഞ്ഞാൽ ഏത് സൈഡിൽ ഇരിക്കുകയോ എന്നുള്ളത് പോലും അവിടെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ലൈറ്റ് എങ്ങനെ കണക്ക് കണക്കൂട്ടലാണല്ലോ അത് അത് ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടുണ്ട് അപ്പോൾ അത് അത് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും ഒരു കലാമേഖലയുടെ ഏറ്റവും രസമുള്ള എന്ന് പറയുന്നത് ഇത് ഇത് സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്നില്ല ഇത് 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 മാറിക്കൊണ്ടിരിക്കുക അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചും പുതിയ പുതിയ വോയിസുകൾ വരും അത് അത് മാറി സിനിമ ആൾക്കാർ ആസ്വദിക്കുന്ന രീതി മാറും സിനിമ ആൾക്കാർ ഉണ്ടാക്കുന്ന രീതി മാറും അത് ആ മാറ്റത്തിനെതിരെ നമുക്ക് നിൽക്കാനൊന്നും പറ്റില്ല നമ്മളെ എടുത്തുകൊണ്ട് ആ മാറ്റം പോവും നമ്മൾ ആ മാറ്റത്തിൻ്റെ കൂടെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് നമ്മൾ പുതിയ കണ്ടെത്തലുകളൊക്കെ നടത്തി ഒരു ഇത് ഇതിൽ നിന്നൊക്കെ രസം കണ്ടെത്തി അങ്ങ് പോകുക എന്നുള്ളതല്ല ഇതിനെപ്പറ്റി വേവലാതെ കാര്യമല്ല ഇത് മാറ്റങ്ങൾ ആണ് ഒരു ഒരു കലയുടെ വളർച്ച അത് അതിൻ്റെ കൂടെ നമുക്ക് അഡാപ്റ്റ് ചെയ്തു പോകാൻ പറ്റണം ടെക്നോളജിക്കലായണെങ്കിലും സൗന്ദര്യശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളിലാണെങ്കിലും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഈ നമ്മൾ ഫൈനാൻസൊക്കെ പഠിക്കുന്ന കാലത്ത് ഹിസ്റ്ററി ഓഫ് ആർട്ട് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എന്ന് പറയുന്നത് അതാണ് റിയലിസം എന്ന് പറയുന്ന ഇപ്പം പറഞ്ഞ സാധനം റിയലിസം ഓരോ കാലഘട്ടത്തിലും റീഡിഫൈൻ ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഇന്ന് റിയലിസ്റ്റിക് ആണ് എന്ന് പറയുന്ന സാധനം നാളെ റിയലിസ്റ്റിക് ആകണമെന്ന് തോന്നണമെന്നില്ല അത് അത് ഓരോ കാലഘട്ടത്തിലും റീഡിഫൈൻ ചെയ്യപ്പെടും നമ്മളതിൻ്റെ കൂടെ അഡാപ്റ്റ് ചെയ്ത് പോകണം അത് രസം കണ്ടെത്തണം എന്നെ ഇതിൽ കൂടുതൽ ചിന്തിപ്പിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഈ മാറി വരുന്ന ഈ എക്സിബിഷൻ മീഡിയങ്ങളിൽ സിനിമയുടെ വ്യൂവിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് തിയേറ്റർ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് കാരണം ആൾക്കാർ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് പൈസ മുടക്കി ഈ സിനിമ കാണാൻ വേണ്ടി വേറൊന്നും ചെയ്യണ്ട ഈ സമയത്ത് ഈ രണ്ട് മണിക്കൂർ ഈ പടം കാണുകയാണ് എന്ന് പറഞ്ഞ് വന്ന അകത്ത് ഇരുട്ടിലിരിക്കുന്ന ആൾക്കാരോട് പറയുന്ന ഒരു കഥ പറയുന്നതിൻ്റെ രസം വീടിനകത്ത് നടക്കുന്ന വേറെ പല സംഭവങ്ങളിലും ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷനും കയ്യിലിരിക്കുന്ന ഒരു മനുഷ്യനോട് കഥ പറയുന്നതിന് രണ്ട് രീതിയിലാണ് കഥ പറയുന്നത് അപ്പോൾ ഞാനൊരു സൈഡിൽ ധാരാളം പരസ്യങ്ങൾ ഒരു ഒരായിരം പരസ്യം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാമറമാനാണ് ഞാൻ ആ പരസ്യത്തിൽ കഥ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഹാളിൽ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളുടെ മുമ്പിൽ കൂടെ ഓടുന്ന കുട്ടിയുണ്ട് അടുക്കളയിൽ നിന്ന് വരുന്ന പാത്രത്തും കിടക്കുന്ന കെടുക്കുന്ന ശബ്ദമുണ്ട് കോളിംഗ് ബില്ലടിക്കുന്ന വെളിയിൽ നിന്ന് വരുന്ന ബില്ലും കൊണ്ട് വരുന്ന ആളുണ്ട് ഇതിനെല്ലാം ഇടക്കൂടെ കാണുന്ന ഒരു സാധനമാണ് പരസ്യം അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് അത് കിട്ടും ഈ ഒരു കാഴ്ചയിലുള്ള വ്യത്യാസം അത് അതാണ് എന്നെ ചിന്തിപ്പിക്കുന്നത് അത് സിനിമ എന്ന് പറയുന്ന മീഡിയത്തിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് എനിക്ക് കൂടുതൽ വറിയുള്ള വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് എൻ്റെ നിന്ന് വരുന്നതായിരിക്കും പക്ഷേ കറന്റ് ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഇല്ല ഓരോ പ്രോഡക്റ്റും അൾട്ടിമേറ്റ്ലി അതിനുള്ള ഒരു ഒരു മാർക്കറ്റ് കണ്ടെത്തും അതിനുള്ള ഒരു സാധ്യത ഒ ടി ടിയിലുണ്ട് കാരണം ഒരു കണ്ടന്റ് കുറേ കാലം ഒരിടത്ത് എക്സിസ്റ്റ് ചെയ്യുകയാണ് അതുപോലെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോൾ അത് പോയി തേടി പിടിച്ചത് അത് കാണുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ഈ പോളിഫണി എന്ന് പറയുന്ന സംഭവം മൾട്ടിപ്പിൾ വോയിസസ് പലതരം ശബ്ദങ്ങൾ പലതരത്തിലുള്ള സിനിമകൾ അങ്ങനെയൊക്കെയുള്ള വോയിസുകളൊക്കെ വളർന്നു വന്നിട്ടില്ല ഒരു ഒരു ഇൻഡസ്ട്രി കൂടുതൽ ശക്തിയിലോട്ട് പോകുന്നു അത് അത് അതുണ്ടാകാനായിട്ട് പ്രോബ്ലി സഹായിക്കുമായിരിക്കും കാരണം അൾട്ടിമേറ്റ്ലി ഇത് സിനിമയെ മുമ്പോട്ട് കൊണ്ടുപോകുമായിരിക്കും നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്കുന്ന ട്വൻ്റി ട്വൻ്റി വരുമ്പം ക്രിക്കറ്റിൻ്റെ ആർട്ട് നശിച്ചു പോകുന്ന പറഞ്ഞിട്ട് സത്യത്തെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ തിരിച്ച് ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് പോലൊരു സാധനത്തിന് ഇത് മൊത്തമായിട്ട് ക്രിക്കറ്റിനെ തിരിച്ച് മറിച്ച് കളഞ്ഞു അപ്പോൾ ഇത് ഇതെങ്ങോട്ടാണ് ഇത് പോകുന്നത് ഇത് ഇത് ഇതിൻ്റെ എവല്യൂഷനാണ് ഇത് എവല്യൂഷണറി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെ ഇത് ഇത് പോകേണ്ട വഴിയിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാന്നുള്ളത് ഉണ്ടുണ്ട് ബി ആർ പോലുള്ള ടെക്നോളജികളൊക്കെ ഒത്തിരി മുമ്പോട്ട് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിനിമ പോലെ ഉള്ള ആസ്വാദനം പ്രോബ്ലി ഗെയിമിങ്ങിൽ വന്നു ചേർന്നിട്ട് പിന്നെ കൂടുതൽ ശ്രദ്ധ ക്രിയേറ്റീവ് മൈൻഡുകളൊക്കെ ഗെയിമിങ്ങിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാകാം വി ആറ് ഭയങ്കര റിയാലിറ്റിയാണ് അങ്ങോട്ടൊക്കെ ഇതിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് അങ്ങോട്ടൊക്കെ പോകാം എന്നുള്ള രീതിയിലാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ത്രീ ത്രീ ഡി വരുമ്പോൾ എനിക്ക് വളരെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ത്രീ ഡി ഒരു സ്റ്റേജിൽ ഇത് തിയേറ്ററിലേക്ക് തിരിച്ച് ആളെ കൊണ്ടുവരുന്ന ഒരു ടെക്നോളജി ത്രീ ഡി എന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ അതായി തീർന്നില്ല കാരണം ഒരു ആസ് എ സെൻഷൽ എക്സ്പീരിയൻസ് ത്രീ ഡി ഭയങ്കര അസാധ്യമായ സെൻഷൽ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ അത് അത് പലർക്കും അത് അസൗകര്യമാണ് നോസിയ ഉണ്ടാക്കും ശ്രദ്ധിക്കാൻ പറ്റും അങ്ങനെ അങ്ങനത്തെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എന്തോ എന്തോ ത്രീ ഡി ഞാൻ ചിന്തിച്ച രീതിയിൽ അതൊരിക്കലും വർക്കായിട്ടില്ല അപ്പോൾ ഇത് ഇതൊക്കെ ഇതൊക്കെ ഒരു ഗസ് വർക്കാണ് നമ്മൾ ടെക്നോളജി വാച്ച് ചെയ്തിട്ട്